അറിയപ്പെട്ട ഭാര്യയുടെ പിതാവ്, ഭാര്യയുടെ പിതാവ്. ആ പിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ? ആരാ ഭാര്യയുടെ പിതാവ്? ആരാ? ഇവിടെ വിവാഹം കഴിച്ച ഓരോരുത്തരോട് ഞാൻ ഈ വാക്കോർമ്മിപ്പിക്കുകയാ, ആരാ ഭാര്യയുടെ പിതാവ്? ആരാ? നിങ്ങളൊക്കെ ജീവിതത്തിന്റെ പുറകിലോട്ട് നടക്കുക. നമ്മൾ വിവാഹം കഴിക്കുന്ന നേരം പള്ളിയിലെ ഇമാമിനെ സാക്ഷി നിർത്തിയിട്ട് നിക്കാഹ് നടത്തുമ്പോ നിക്കാഹ് നടത്തുന്ന കർമ്മിയായി ഇമാമ് തന്റെ ഭാര്യയുടെ പിതാവിന്റെ കൈ പിടിച്ചു നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് പറഞ്ഞു തരിക, അദ്ദേഹത്തിന്റെ കൈ നമ്മുടെ കയ്യിലേക്ക് തീർത്തു വെക്കുമ്പോ ആ സമയത്തിന് ഭാര്യയുടെ പിതാവിന്റെ ഹൃദയത്തിലുള്ളതുപോലെ മോനെ ആ സമയത്ത് സമുദ്രത്തിന്റെ തിരമാലയ്ക്കല്ല ഇരം പരിവോടുകൾ. ഇന്നിവിടെ 13 പെൺകുട്ടികളുടെ പിതാവിന്റെ ആ സമയത്ത് ഇവിടെ വെച്ച് നിക്കാഹ് നടത്തുമ്പോ ഇവിടുത്തെ കടലിന്റെ തിരമാലയ്ക്കല്ല ഇരം പരിവോടുകൾ. ആ പാവപ്പെട്ട പിതാവിന്റെ ഹൃദയത്തിനാ ഇതേവരെ 10-18 വർഷം ഞാൻ കാത്തു ചൂട്ടിച്ച എന്റെ കൺമണിയെ വേറെടുത്തന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുകയാ. അവൾക്കിനി സുഖജീവിതമാണോ? അതല്ല, അവൾക്കിനി ദുഃഖമാണോ? അവളുടെ കടുത്തലത്തിലൂടെ കണ്ണുനീരൊലിക്കുമോ? ആ പാവപ്പെട്ട പിതാവിന്റെ ഹൃദയമല്ലാതെ കടലിനേക്കാൾ ഇരമ്പുമ്പോ അവൻ എടുത്തു വെച്ച് കയ്യിലേക്ക് വെക്കുകയാ. 10-18 വർഷം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു ചൂട്ടിച്ചെന്റെ കൺമണിയെ നിന്റെ കയ്യിലേക്ക് അവളുടെ ജീവിതം വെച്ചു തരികയാ. അവളെ ഇനി സങ്കടപ്പെടുത്തരുടേ, അവളെ ഇനി ദുഃഖിപ്പിക്കരുടേ. ഇത്രയും നാളെ ഞാൻ അവളെ പൊന്നുപോലെ അവൾക്ക് ഭക്ഷണം കൊടുത്ത് ആഹാരം കൊടുത്ത് പുത്തനുടുപ്പുകളോ വളർത്തിക്കൊണ്ടുവന്ന കൺമണിയാ. അതുകൊണ്ടാണ് നിക്കാഹ് നടത്തുമ്പോ ആദ്യമായിട്ട് പറഞ്ഞു തരിക. ഓരോ ഭർത്താക്കന്മാരും ഈ വാക്കിന് അർത്ഥമറിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് പ്രശ്നമുണ്ടാവില്ല. എന്താ പറയുക? അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെ ഈ വിവാഹം ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാ. എന്നിട്ട് പറയും, ആ വിവാഹം ചെയ്ത് എന്റെ പൊന്നുമോള് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഇത്രയും നാളുകളെ താമസിച്ച സാഹചര്യമല്ല ഇനിയുള്ള സാഹചര്യം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ദുസ്വഭാവങ്ങൾ ഉണ്ടാവാം. വിവാഹ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത കൊച്ചു കൊച്ചു കുസൃതികൾ അവർക്ക് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും നിന്റെ ഹൃദയത്തിന് വേദനയുള്ളത് എന്റെ മോളിൽ നിന്ന് വന്നാ അതൊക്കെ മാന്യമായിട്ട് പിടിച്ചു നിൽക്കണേ. ഹിംസാക്കെന്ന് പറഞ്ഞാൽ നോമ്പില്ലാതിരുന്നിട്ട് നോമ്പുള്ളവനെ പോലെ പിടിച്ചു നിൽക്കുക. അവൾക്ക് കൊച്ചു കൊച്ചു പോരായ്മകൾ ഉണ്ടെന്ന് അതെല്ലാം മാന്യമായ രീതിയിൽ ഉപദേശിച്ചു കൊടുക്കണേ. അവളോട് നല്ല രീതിയിൽ സഹവസിക്കണേ. ഖുർആൻ പറഞ്ഞതെന്താ? നിന്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണേ, നല്ല വർത്തമാനം പറയണേ. നല്ല തമാശ പറയേണ്ടത് നിന്റെ ഭാര്യയോടാണ്, കളി തമാശ പറയേണ്ടത് നിന്റെ ഭാര്യയോടാണ്. നിന്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണേ. നിന്റെ ഭാര്യയിൽ നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെന്ന് ആ സ്വഭാവത്തെ നീ ക്ഷമിക്കാൻ തയ്യാറായിക്കുന്ന ഭർത്താവേ, അതിലൂടെ അള്ളാഹു നിനക്ക് ധാരാളം നന്മകൾ കൊണ്ടെത്തിച്ചു തരും. ആ ഒരു ക്ഷമയുടെ പേരിൽ അള്ളാഹു നിനക്ക് ധാരാളം ഖൈറുകൾ എത്തിച്ചു തരും. അതുകൊണ്ടാണ് നിക്കാഹ് നടക്കുമ്പോ പറയുന്നത് മാന്യമായ രീതിയിൽ അവളോട് പെരുമാറണേ. അതല്ല, എന്റെ മകളുടെ സ്വഭാവത്തെ നിനക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അവളെ നീ അടിക്കരുടെ, അവളെ നീ പീഡിപ്പിക്കരുടെ, അവളുടെ മേൽ ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞിട്ട് അവളുടെ മാനം കെടുത്തരുടെ. മാന്യമായ രീതിയിൽ നീ അവളെ ഇങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കണേ. കൈവെള്ളയിൽ
കൈ വെച്ച് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞ വാക്കിതാണ് ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് തന്നെ മോളുടെ ജീവിതം തരികയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അതെല്ലാം നിനക്ക് ക്ഷമിക്കാൻ കഴിയാതെ വന്നാൽ ഔ തസ്രീഹ് ബി ഇഹ്സാൻ മാന്യമായ രീതിയിൽ അവളെ തിരിച്ചേൽപ്പിച്ചേക്കണേ അവളെനിക്കൊരു ബാധ്യതയല്ല പത്ത് പതിനെട്ട് വർഷം പോച്ചു വളർത്തിയുണ്ട് പൊന്നുമോൾ അവളെ തിരിച്ചേൽപ്പിച്ചാൽ അവളെനിക്കൊരു അധിക ബാധ്യതയല്ല അവളെ ഞാൻ പോച്ചുകൊള്ളാം മാന്യമായ രീതിയിൽ എന്റെ പൊന്നുമോൾ ഇതേ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നിക്കാഹ് നടന്നത് അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ പിതാവിനോട് നിനക്ക് കടപ്പാടുകൾ ഉണ്ടെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കേൾക്കുന്ന പെങ്ങളെ നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നീ അള്ളാഹ് നീ ഭർത്താവിന്റെ കാര്യത്തിൽ ഭർത്താവിനെ പേടിക്കണം ഒരു പെണ്ണെപ്പോഴും ഭർത്താവിന്റെ കാര്യത്തിൽ ഭർത്താവിനായി പേടിക്കണം പക്ഷെ ഭർത്താവ് ആ ഭർത്താവ് ഭാര്യയെ പേടിക്കേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ റസൂൽ പറയാ അല്ലാഹ അല്ലാഹ ഫിന്നിസാ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊള്ളണേ ഭാര്യ ഭർത്താവിനെ പേടിക്കണം ഭർത്താവോ ഭാര്യയല്ല അല്ലാഹനെ പേടിക്കണം അല്ലാഹ അല്ലാഹ ഫിന്നിസാ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ പേടിപ്പിച്ചുകൊള്ളണേ എന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ.